കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രസകരമായ ഒരു ഭാഷാ പ്രയോഗത്തിനു മേൽ ഒരു തർക്കം നടന്നു. തർക്കം സ്പീക്കറും കണ്ണൂർ എം എൽ എ ഷംസീറും തമ്മിലായിരുന്നു. നിങ്ങൾ എന്ന വാക്കിനെ ചൊല്ലിയായിരുന്നു തർക്കം. നിങ്ങൾക്ക് ബഹുമാനം കുറഞ്ഞു എന്ന ഒരു വിഭാഗവും, അതല്ല വടക്കു ഭാഗത്ത് നിങ്ങൾ എന്നത് ബഹുമാന പുരസ്സരം വിളിക്കുന്നതാണെന്നുമായിരുന്നു പ്രധാന തർക്കം. യഥാർത്ഥത്തിൽ നിങ്ങളെന്ന അഭിസംബോധനയ്ക്ക് ബഹുമാനം കുറവുണ്ടോ? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സ്പീക്കർ എം പി രാജേഷിനെ ഭരണപക്ഷ എം എൽ എ എൻ ഷംസീർ അഭിസംബോധന ചെയ്തതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. തലശ്ശേരി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ സാധാരണ സംസാര ശൈലിയാണ് നിങ്ങളെന്നത്. എന്നാൽ വടക്കു നിന്നും ഇങ്ങ് തെക്കോട്ട് തിരുവനന്തപുരത്തേക്ക് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങളെന്ന അഭിസംബോധനയുടെ സ്വഭാവം മാറും. കേരളത്തിന്റെ തെക്കൻ മേഖലകളിൽ അല്പം ബഹുമാനം കുറഞ്ഞ പദപ്രയോഗമാണ് നിങ്ങൾ എന്നാണ് കരുതി പോരുന്നത്. ഭാഷാശൈലിയിലും പ്രയോഗത്തിലും കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിലുള്ള അർത്ഥ വ്യത്യാസങ്ങളിൽ നിങ്ങളും ഉൾപ്പെടുകയായിരുന്നു. കേരള സാംക്രമിക രോഗങ്ങൾ ബില്ലിന്റെ ചർച്ചയ്ക്ക് ഇടയിലായിരുന്നു ഷംസീറിന്റെ പരാമർശം. ചർച്ചയ്ക്കിടയിൽ ഷംസീർ സംസാരിക്കവേ സമയം നിയന്ത്രിക്കണമെന്ന് സ്പീക്കർ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളോട് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു ഷംസീറിന്റെ പ്രതികരണം. തുടർന്നായിരുന്നു പ്രതിപക്ഷം ബഹളം വെച്ചത്. 10 വർഷം ലോക്സഭാ അംഗമായിരുന്ന വ്യക്തിയാണ് സ്പീക്കറെന്നും അദ്ദേഹത്തെ നിങ്ങൾ എന്ന് വിളിച്ചത് ചട്ടലംഘനവും സഭയോടുള്ള അവഹേളനവുമാണെന്നും പി ടി തോമസ് ചൂണ്ടിക്കാട്ടി. ഷംസീർ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിങ്ങളെന്നത് തലശ്ശേരിയിലെ സാധാരണ സംസാര ശൈലിയാണെന്നും തെറ്റ് സംഭവിച്ചുവെങ്കിൽ ഖേദം പ്രകടിപ്പിച്ച് തന്റെ പരാമർശം പിൻവലിക്കുകയാണെന്നും ഷംസീർ പറയുകയും ചെയ്തു. ബിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രസംഗിക്കുന്നവർ സമയം ചുരുക്കി 10 മിനിറ്റിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിക്കാനായിരുന്നു സ്പീക്കർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ എൻ എ നെല്ലിക്കുന്ന് പി സി വിഷ്ണുനാഥ് ഇവരെല്ലാം 10 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കുകയായിരുന്നു. ഈ സമയത്ത് സ്പീക്കർ ചെയറിൽ ഇല്ലായിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയപ്പോഴാണ് ഷംസീർ പ്രസംഗിക്കാൻ ഒരുങ്ങിയത്. ഇതോടെ പ്രസംഗം ചുരുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ഷംസീറിന്റെ തലശ്ശേരി സംഭാഷണ ശൈലി വന്നതും നിങ്ങൾ വിവാദമായതും. നിങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളോട് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, സ്പീക്കർ പക്ഷപാതമില്ലാതെയാവണം പെരുമാറേണ്ടത്, ഇതായിരുന്നു ഷംസീറിന്റെ മറുപടി. ഇതോടെ പ്രതിപക്ഷം ശബ്ദമുയർത്തി. ഉടൻ തന്നെ താൻ സ്പീക്കറെ ചോദ്യം ചെയ്തതല്ല എന്ന മറുപടിയുമായി ഷംസീർ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. പ്രസംഗം അധികം നീട്ടാതെ സ്വയം നിയന്ത്രിക്കണമെന്ന് എല്ലാവരോടും താൻ പറഞ്ഞിരുന്നു. അതാണ് ഷംസീറിനെ ഓർമ്മിപ്പിച്ചത് എന്ന് എം പി രാജേഷ് മറുപടി നൽകി. പക്ഷെ ഷംസീർ മാപ്പ് പറയണം എന്ന നിലപാടിൽ തന്നെയായിരുന്നു സ്പീക്കർ. അദ്ദേഹത്തെ നിങ്ങൾ എന്ന് വിളിച്ചത് ഷംസീർ പിൻവലിക്കണമെന്നും സണ്ണി ജോസഫും ഷംസീറിനെ താക്കീത് ചെയ്യണമെന്ന് പി ടി തോമസും ആവശ്യപ്പെടുകയായിരുന്നു. മലയാളത്തിലെ ചില സ്നേഹവും ബഹുമാനവും കലർന്ന ചില വാക്കുകളെക്കുറിച്ച് കൂടി പറയാം. താൻ എന്നത് ബഹുമാനമാണ്, വരൂ എന്നത് ബഹുമാന സൂചകമാണ്, താങ്കൾ എന്നത് ഹിന്ദിയിലെ ആപ് പോലെ ബഹുമാനമാണ്, നിങ്ങളെന്നത് തെക്കൻ പ്രദേശങ്ങളിൽ കുറ്റപ്പെടുത്താനും അല്പം കോപം വരുമ്പോഴും ഒക്കെ വിളിക്കുമ്പോൾ വടക്കോട്ട് നിങ്ങളെന്ന് സകല പ്രായക്കാരെയും ബഹുമാന പുരസ്സരം വിളിക്കാറുണ്ട്. അതൊരു തെറ്റായ പദപ്രയോഗമല്ല. നാടുകൾ മാറുമ്പോൾ കേട്ട് ശീലിച്ച പ്രയോഗങ്ങൾ മാറ്റാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത്തരം ഭാഷാ തർക്കങ്ങൾ വരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.